ആർഎസ്എസും ജമാഅത്തെ ഇസ്ലാമിയും ചർച്ച നടത്തിയിട്ടില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അസിസ്റ്റന്റ് അമീർ മുജീബ് റഹ്മാൻ. എൻഎസ്എസ്, എസ്എൻഡിപി സഭാ നേതൃത്വം എന്നിവ ആർഎസ്എസുമായി ചർച്ച നടത്താറുണ്ട്. ഈ ചർച്ചയുടെ ഉള്ളടക്കം ആരും ചോദിക്കാറില്ല. മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറില്ല. ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ആർഎസ്എസും പിണറായി വിജയനും ചർച്ച നടത്തി. ചർച്ച പരമരഹസ്യമായിരുന്നു. മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും ഇസ്ലാമിയ ഫോബിയാണെന്ന് മുജീബ് റഹ്മാൻ പറഞ്ഞു. സിപിഐഎമ്മിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നു. വെച്ചാൽ പുലിയുടെ പുറത്തുള്ള പുള്ളി മായുമോ, അട്ടിപ്പേറാവകാശം ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് തന്നത് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഞാനൊരൊറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്, മുഖ്യമന്ത്രി ചരിത്രം മറക്കരുത്. ശ്രീ എം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്, സക്സംഗ് ഫൗണ്ടേഷന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വം. എന്താണ് ശ്രീ എമ്മിൻ്റെ ചരിത്രമെന്ന് എല്ലാവർക്കും, മലയാളികൾക്ക് എന്തായാലും അറിയാം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കേരളത്തിൽ ആർ എസ് എസും ശ്രീ പിണറായി വിജയനും തമ്മിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. സി എം ആർ എസ് എസുമായി ജമാഅത്തെ ഇസ്ലാമി വളരെ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ, ജമാഅത്ത് ഉൾപ്പെടുന്ന സംഘം ഉൾപ്പെടെ നടത്തിയ ചർച്ചയെ സി എം നിരൂപണത്തിന് വിധേയമാക്കുമ്പോൾ അന്ന് ആർ എസ് എസുമായിട്ട് സി എം നടത്തിയ ചർച്ച ഇതുപോലെ കാപട്യമായിരുന്നോ? അന്ന് ആർ എസ് എസുമായി നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം സി പി എം പുറത്തു വിട്ടിട്ടുണ്ടോ? അതിനെ ശരിവച്ചിട്ടുണ്ട്? അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ടോ? അല്ല, സി പി എം ആർ എസ് എസുമായി ചർച്ച ചെയ്തപ്പോൾ അവരുടെ പുറത്തുള്ള പുള്ളി കുളിപ്പിച്ച് മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് വ്യക്തമാക്കേണ്ടെന്ന ബാധ്യത സി പി എമ്മിനുണ്ട്. അപ്പോൾ ഇവിടെ 2014 നടന്ന ഒരു സംഭവം, പിന്നെ പത്രത്തിൽ വാർത്തയായി പോയൊരു സംഭവം, വീണ്ടും ഒരു പ്രത്യേക ഫ്രെയിമിൽ, ഒരു പ്രത്യേക നരേറ്റീവിൽ കേരളത്തിൽ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് സി പി എം കളിക്കുന്നത്. മാത്രമല്ല, ഇസ്ലാമോ ഫോബിയാണ് സി പി എം വളർത്തുന്നത്. മുമ്പും ഇലക്ഷനിൽ സി പി എം ഇത്തരം രാഷ്ട്രീയം കേരളത്തിൽ കളിച്ചിട്ടുണ്ട്. അത് സൃഷ്ടിച്ച മുറിവ് കേരളത്തിൽ ഇന്നും ഉണങ്ങിയിട്ടില്ല. വില കുറഞ്ഞ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല.